നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. എ സി മൊയ്തീന്റെ വാക്കും കേട്ട് ഇ ഡി എ വെല്ലുവിളിക്കാൻ ചെന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടപടലം പണി. വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ തെളിവുകളൊന്നും കിട്ടിയില്ലെന്ന എ സി മൊയ്തീന്റെ വിശദീകരണമായിരുന്നു ആദ്യ ദിവസം സി പി എമ്മിന്റെ ബലം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ പത്രക്കുറിപ്പ് വന്നതോടെ ഇതിന് ശക്തി അങ്ങ് കുറഞ്ഞു. ബിനാമി വായ്പകൾ നൽകാൻ മൊയ്തീൻ ബാങ്കിനോട് ആവശ്യപ്പെട്ടുവെന്നും സി പി എം ജില്ലാ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ഇതോടെ പാർട്ടിയുടെ ആപ്പീസ് കൂട്ടിയിരിക്കുകയാണ്. എ സി മൊയ്തീന്റെ ശിങ്കിടികൾ മുക്കുപണ്ടം വരെ കരുവന്നൂർ ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് കാശ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ മൊയ്തീന്റെ ബന്ധുക്കളും അടുപ്പക്കാരും ഉണ്ടെന്ന വിവരങ്ങളും ഇ ഡി പറയുന്നു. ഈടുവച്ച വസ്തുക്കളുടെ വില പെരുപ്പിച്ചു കാട്ടി പണം തട്ടിച്ചതും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. മൊയ്തീന്റെ അടുപ്പക്കാരനായ സ്വർണ വ്യവസായിക്ക് 15 കോടി ലഭിച്ചു. ഈ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ എം വി ഗോവിന്ദന്റെ കിളി പോയിരിക്കുകയാണ്. കരുവന്നൂരിലെ നിക്ഷേപം മുഴുവൻ തിരിച്ചു കൊടുക്കുമെന്നാണ് കരുവന്നൂർ ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല. പാർട്ടിയെ വിശ്വസിച്ച് കാത്തിരുന്നവരെല്ലാം ഇപ്പോൾ മിണ്ടാനാകാത്ത അവസ്ഥയിലാണ്. ജനങ്ങൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഇതോടെയാണ് സി പി എം ഇപ്പോൾ നാനാ വഴിക്കൂടെയും അടി മേടിച്ചു കൂട്ടുന്നത്. കരുവന്നൂർ കേസ് സി പി എമ്മിന്റെ 3 മുൻനിര നേതാക്കളിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എ സി മൊയ്തീന് പുറമെ ഒരു മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ഏരിയ സെക്രട്ടറി, മുതിർന്ന നേതാവ് എന്നിവരിലേക്കും അന്വേഷണം നീളുമെന്നാണ് വിവരങ്ങൾ. ഇതിലൊരാൾ തട്ടിപ്പിന്റെ പങ്ക് പറ്റിയെന്നും മറ്റു 2 പേർ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുമാണ് മൊഴി. ഉന്നത പാർട്ടി നേതാക്കളിൽ ഒരാളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് തട്ടിച്ച പണത്തിന്റെ വിഹിതം എത്തിയിരുന്നതായി പ്രതികളിൽ ഒരാൾ മൊഴി നൽകിയതും ഇ ഡി പരിശോധിച്ചേക്കും. കരുവന്നൂർ കേസിലെ പ്രതികളായ ബിജു കരീം, കിരൺ എന്നിവരിൽ നിന്ന് മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തട്ടിപ്പിന്റെ വിഹിതം പറ്റിയിരുന്നതായാണ് മൊഴി. കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടിൽ എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് ആദ്യം തന്നെ മൊഴികൾ ലഭിച്ചിരുന്നുവെങ്കിലും എടുത്തുചാടി നടപടിക്ക് പോകാതെ പരമാവധി മൊഴികളും തെളിവുകളും ശേഖരിക്കാനാണ് ഇ ഡിയുടെ അന്വേഷണ സംഘം തുനിഞ്ഞത്. വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനിടെ 100-ലേറെ പേരെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി. 30 ലക്ഷത്തിലധികം രൂപയുടെ വായ്പ എടുത്ത സംശയകരമായ ചുറ്റുപാടുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി. ചിലരെ 4 തവണ വരെ വിളിച്ച് മൊഴികൾ ആവർത്തിച്ചുറപ്പിച്ച ശേഷമാണ് മൊയ്തീൻ, റഹീം, സതീഷ്, അനിൽ തുടങ്ങിയവരിലേക്ക് അന്വേഷണം എത്തിയത്. ബാങ്കിൽ തട്ടിപ്പിനൊപ്പം കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇ ഡി ആദ്യം അന്വേഷണം തുടങ്ങിയത്. കള്ളപ്പേരുകളിൽ 50 ലക്ഷം രൂപ വീതം വായ്പ പാസ്സാക്കിയെടുത്ത ശേഷം ചൈന, ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. ഇതിൽ തുടങ്ങിയ അന്വേഷണമാണ് കോടികളുടെ തട്ടിപ്പിലേക്കും ബിനാമി പേരുകളിലെ നിക്ഷേപങ്ങളിലേക്കും എത്തിയത്. പ്രതിസ്ഥാനത്തുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാ രേഖകളും ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഇ ഡി ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരങ്ങൾ. തന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ഒരു തെളിവുകളും പിടിച്ചെടുത്തിട്ടില്ല. ഒരു രേഖകളും തന്നെ സംബന്ധിക്കുന്നതായി ഇല്ല. കരുവന്നൂർ ബാങ്കിൽ താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു എ സി മൊയ്തീൻ പാർട്ടിക്ക് മുന്നിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇതും കേട്ടുകൊണ്ടാണ് ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാർ സംസ്ഥാനത്തെ വേട്ടയാടുന്നു എന്നൊക്കെ വെച്ചങ്ങ് അലക്കിയിരുന്നു. ഇപ്പോൾ തെളിവുകൾ സഹിതമാണ് ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ സി പി എമ്മിനും എം വി ഗോവിന്ദനും ഭേഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.